മാനവികതയുടെ അളവുകോലുകൾ. മരങ്ങൾ എത്ര നാം വെട്ടിവീഴ്ത്തി, വൻ വടവൃക്ഷങ്ങളല്ലേ വാഹനവീഥികൾ വീതി കൂട്ടാൻ കോടാലി വയ്ക്കുന്നത്. കണ്ണൂരിൽ നിന്ന് കാസർഗോഡ് വരെ മാത്രം റോഡ് സൈഡിൽ നിന്ന് എത്രയോ തണൽ വൃക്ഷങ്ങൾ ഈയിടെ തന്നെ നാം പിഴുതുമാറ്റി. പകരം എത്ര വൃക്ഷങ്ങൾ നാം നട്ടുപിടിപ്പിച്ചു. ഓരോ കെട്ടിട നിർമ്മിതിയുടെയും അവസരത്തിൽ ആദ്യം ഇരയാകുന്നത് ഫലങ്ങളേറെ നമുക്ക് സമ്മാനിച്ച മരങ്ങൾ തന്നെ. തണലും കുളിരുമേകിയ മരങ്ങളുടെ കരച്ചിൽ നാം കാണാറില്ല. വഴിയരികിൽ നിന്ന വലിയൊരു പേരാൽ വെട്ടിവീഴ്ത്തിയപ്പോൾ അതിൻ്റെ ചില്ലകളിൽ കൂടുകൂട്ടി പാർത്തിരുന്ന 10-20 അമ്മക്കിളികൾ വലിയ സ്വരത്തിൽ കരഞ്ഞു കരഞ്ഞ് വട്ടമിട്ടു പറക്കുന്ന കാഴ്ച ഹൃദയഭേദകമായിരുന്നുവെന്ന് എൻ്റെ ഒരു സുഹൃത്ത് ഈയിടെ പങ്കുവച്ചു. അവയുടെ പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങൾ അടുത്ത ദിവസം ഉറുമ്പരിച്ച് ചത്തുകിടന്നിരുന്നു. നമ്മുടെ ഭവനങ്ങൾക്ക് സ്ഥാനം ഗണിക്കുന്നവരുടെ വാക്കുകൾ കേട്ട് അസ്ഥാനത്താണ് ഈ വൃക്ഷങ്ങൾ എന്ന് വിചാരിച്ച് മിണ്ടാപ്രാണികളെല്ലാം ഇല്ലാതാക്കുന്നതിനാലാവാം വീട് പണി പലപ്പോഴും പുരോഗമിക്കാതിരിക്കുന്നത് എന്ന ചിന്ത നമ്മിലുണ്ടാകണം. നാം നടന്ന പഞ്ചാരമണലും വെള്ളാരം കല്ലുകളും ഇന്ന് ചോര നിറമുള്ള രക്തമണലും ചീങ്കല്ലുമായി മാറിയത് സ്വസഹോദരങ്ങളുടെയും അയൽവാസികളുടെയും രാഷ്ട്രീയ പ്രതിയോഗികളുടെയും രക്തം വീണതിനാലല്ലേ എന്നാലങ്കാരികമായിട്ടെങ്കിലും നാം ചിന്തിക്കണം. എന്തിനാ പാതകം നീ ചെയ്തു എന്ന മനസാക്ഷിയുടെ ചോദ്യം ചുറ്റുമുള്ള ബഹളത്തിനിടയിൽ ചോര പുരണ്ട കത്തിയുമായി പോകുന്നവൻ കേൾക്കുന്നില്ല. പീരങ്കികളുടെയും പടക്കോപ്പുകളുടെയും യുദ്ധവിമാനങ്ങളുടെയും ആരവത്തിൽ മുറിവേറ്റവരുടെയും അനാഥരാക്കപ്പെട്ടവരുടെയും കരച്ചിൽ കേൾക്കാനാവുന്നില്ല. അല്ല, നമ്മുടെ കുഞ്ഞു ഭവനങ്ങളിലും പരസ്പരമുള്ള പഴിചാരലിൻ്റെയും ആക്രോശങ്ങളുടെയും ഇടയിൽ നൊമ്പരപ്പെടുന്ന മനസ്സുകളുടെയും മുറിവേറ്റ ഹൃദയങ്ങളുടെയും വിങ്ങിപ്പൊട്ടലുകൾ നിരന്തരം ഉയരുന്നുണ്ടെങ്കിലും നമുക്ക് അവ ശ്രദ്ധിക്കാനാവുന്നുമില്ല. ഭ്രാന്ത് പിടിച്ചോടുകയാണ് ലോകം. ആകെ അസ്വസ്ഥരാണ് മനുഷ്യൻ. ഉണ്ണിപിറന്നാലും പുതുവർഷം വന്നാലും ശാന്തി പിറക്കുന്നില്ല. വിശ്വാസം ആശ്വാസമാകുന്നില്ല. വിമോചിക്കപ്പെട്ടവർ എന്ന് വീമ്പടിക്കുമ്പോഴും വിമോചനത്തിൻ്റെ ഫലങ്ങൾ ജീവിതത്തിലും പ്രവർത്തനത്തിലും പ്രതിഫലിക്കുന്നില്ല. ആന്തരിക ശൂന്യതയിലും ഏകാന്തതയിലും പെട്ട് ഒറ്റപ്പെട്ട തുരുത്തായി തീരുന്നു ജീവിതം. ഒറ്റ ക്ലിക്കിൽ പലരുമായി ബന്ധപ്പെടാൻ വാട്സപ്പും ട്വിറ്ററും ഫേസ്ബുക്കും ഒക്കെ ഉണ്ടെങ്കിലും ഒറ്റക്കായി മൂലകളിൽ ചുരുങ്ങിപ്പോകുന്നു മനുഷ്യൻ ഇന്ന്. ഭൂമിയുടെ അവകാശികൾ. വിഖ്യാതനായ അമേരിക്കൻ സംഗീത സാമ്രാട്ട് മൈക്കിൾ ജാക്സൺ 1995 പുറത്തിറക്കിയ ഗാനമാണ് ഭൂമിഗീതം, ഏർത്ത് സോങ്. യൂട്യൂബിൽ ഇപ്പോഴും അത് ലഭ്യമാണ്. അത് നിങ്ങൾ ഒന്നുകൂടി കാണണം, ഹൃദയം കൊണ്ട് കേൾക്കണം. ഇപ്പോഴും ആ പാട്ട് വളരെ പ്രസക്തമാണ്. കരയുടെയും കടലിൻ്റെയും കരച്ചിൽ അതിലുണ്ട്. രക്തച്ചൊരിച്ചിലിൻ്റെ രൂക്ഷത തീവ്രമായി അതിലുണ്ട്. മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും മണ്ണിൻ്റെയും നിസ്സഹായത അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. എന്നാൽ പ്രത്യാശാനിർഭരമായ ഒരു തിരിച്ചുപോകലിൻ്റെ സൂചന നൽകിയിട്ടാണ് ഗാനം പൂർണ്ണമാകുന്നത്. ദി ലെറ്റർ എന്ന പേരിൽ യൂട്യൂബിൽ ഒരു ഡോക്യുമെൻ്ററിയും ഉള്ളത് നാം മനസ്സുവെച്ച് കാണണം. ഉത്തർപ്രദേശിൽ നിന്നുള്ള റിധിമ പാണ്ഡേ എന്ന 11-ാം ക്ലാസ്സുകാരിക്കുൾപ്പെടെ ഫ്രാൻസിസ് പാപ്പ എഴുതിയ ക്ഷണക്കത്തും പല ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ
ഒരുമിച്ച് വന്ന് നാം ജീവിക്കുന്ന ഈ പൊതുഭവനം സംരക്ഷിക്കാനുള്ള പ്രതിജ്ഞാബദ്ധതയുടെ ഹൃദയഹാരിയായ ചിത്രീകരണമാണ് പ്രത്യാശ ഉണർത്തുന്ന ദി ലെറ്റർ എന്ന ആ ഡോക്യുമെൻ്ററി ഫിലിം. നമ്മുടെ ഈ കാലഘട്ടത്തിലെ ഒരു പ്രവാചകൻ്റെ ആകുല മനസ്സോടെയാണ് ഫ്രാൻസിസ് പാപ്പ എല്ലാവർക്കും വേണ്ടിയുള്ളത്, എല്ലാ കാലത്തേക്കും വേണ്ടിയുള്ളത് എന്നോർമ്മിപ്പിക്കുന്ന നമ്മുടെ പൊതുഭവനത്തെക്കുറിച്ചുള്ള കരുതലിനെ സംബന്ധിച്ച് എഴുതിയത്. അങ്ങേയ്ക്ക് സ്തുതി, ലൗദാത്തൊസി എന്ന സാമൂഹിക ചാക്രിക ലേഖനം അതാണ്. സങ്കീർണമായ പാരിസ്ഥിതിക പ്രശ്നങ്ങളെ അപഗ്രഥിച്ച് സമഗ്ര പാരിസ്ഥിതികത, ഇൻറ്റഗ്രൽ എക്കോളജി എന്ന സങ്കല്പത്തെ ആസ്പദമാക്കി സമഗ്രമായ പരിഹാരങ്ങൾ പാപ്പ നിർദ്ദേശിക്കുന്നു. പാപ്പ അതിലെഴുതുന്ന ഇപ്രകാരമാണ്: ഞങ്ങളെ നിലനിർത്തുകയും ഭരിക്കുകയും നാനാജാതി ഫലങ്ങളും വർണ്ണപുഷ്പങ്ങളും ചെടികളും ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സഹോദരിയും മാതാവുമായ ഭൂമിയിലൂടെ എൻ്റെ നാഥ അങ്ങേക്ക് സ്തുതി എന്ന ഭൂമിയെ ഭൂമിയോളം സ്നേഹിച്ച അസീസിയിലെ ഫ്രാൻസിസ് എന്ന സ്നേഹഗായകൻ്റെ പ്രാർത്ഥനയോടെ ആരംഭിക്കുന്നു ഈ പ്രബോധനം. സർവസൃഷ്ടിജാലങ്ങളോടുമുള്ള നമ്മുടെ കരുതൽ എത്രമാത്രം പ്രാധാന്യമറിയിക്കുന്നു എന്ന് നാം തിരിച്ചറിയണം. ഈ സഹോദരി ഭൂമി നമ്മളോട് നിലവിളിച്ച് അപേക്ഷിക്കുന്നു. അവളെ ഇഷ്ടാനുസരണം കൊള്ളയടിക്കാൻ അവകാശമുള്ള അവളുടെ യജമാനന്മാരായി നാം നമ്മെ തന്നെ കാണുന്നു. എന്നാൽ അവളുടെ ഘടകങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശരീരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. നാം അവളുടെ വായു ശ്വസിക്കുന്നു, അവളുടെ ജലാശയങ്ങളിൽ നിന്ന് നാം ജീവനും പോഷണവും സ്വീകരിക്കുന്നു എന്ന് ഫ്രാൻസിസ് പാപ്പ ലൗദാത്തൊസിയുടെ രണ്ടാം ഖണ്ഡികയിൽ കുറിച്ചിട്ടുണ്ട്. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് പാപ്പ ഓർമ്മിപ്പിക്കുന്നത്, നമ്മുടെ പൊതുഭവനം കെട്ടിപ്പടുക്കുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള കഴിവ് മനുഷ്യരാശിക്ക് ഇപ്പോഴും ഉണ്ടെന്ന് ഈ പ്രബോധനത്തിൻ്റെ 13-ാം ഖണ്ഡിയിൽ വ്യക്തമാക്കുന്നു. മലിനീകരണവും കാലാവസ്ഥാ വ്യതിയാനത്തെയും കുറിച്ച് പാപ്പ ആകുലപ്പെടുന്നത് ഇപ്രകാരമാണ്: അന്തരീക്ഷ മലിനീകരണമുണ്ടാക്കുന്ന വസ്തുക്കളോടുള്ള സാമീപ്യം, ഒട്ടനവധി ആരോഗ്യ പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് ദരിദ്രർക്ക് ഉണ്ടാക്കുകയും ദശലക്ഷക്കണക്കിന് അകാല മരണങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്യുന്നു. പുക ശ്വസിച്ച് ജനങ്ങൾ രോഗികളായിത്തീരുന്നു. വിഷവസ്തുക്കൾ, കീടനാശിനികൾ എന്നിവ മൂലം എല്ലാവരെയും ബാധിക്കുന്ന മലിനീകരണവുമുണ്ടെന്ന് 20-ാം ഖണ്ഡികയിൽ വ്യക്തമാക്കുന്നുണ്ട്. നമുക്കെല്ലാവർക്കും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കത്തക്ക വിധം ഈ നൂറ്റാണ്ട് അത്യസാധാരണമായ കാലാവസ്ഥ വ്യതിയാനത്തിനും പരിസ്ഥിതി വ്യവസ്ഥകളുടെ അഭൂതപൂർണമായ നാശത്തിനും സാക്ഷ്യം വഹിക്കുമെന്നും 24-ാം ഖണ്ഡികയിൽ പറയുന്നുണ്ട്. ശുദ്ധമായ കുടിവെള്ളം പ്രാഥമിക പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. കുടിവെള്ളം ലഭ്യമല്ലാത്ത ദരിദ്രരോട് നമ്മുടെ ലോകത്തിന് ഗൗരവാഹമായ ഒരു കടപ്പാടുണ്ടെന്നും പാപ്പ ഉറപ്പിക്കുന്നു ഇതിൻ്റെ 30-ാം ഖണ്ഡികയിൽ. നമ്മുടെ നിലനിൽപ്പ് മാത്രമല്ല, നമുക്ക് ചുറ്റും ഭൂമിയുടെ അവകാശികളായ പലതിനെപ്പറ്റിയുമുള്ള പരിഗണന നമുക്കുണ്ടാകണം. സസ്തനികളുടെയോ പക്ഷികളുടെയോ വിനാശം അവ കൂടുതൽ ദർശനീയമായതിനാൽ നമ്മെ കൂടുതൽ അലട്ടിയേക്കാം. എന്നാൽ പാരിസ്ഥിതിക വ്യൂഹങ്ങളുടെ ശരിയായ പ്രവർത്തനത്തിന് കുമിൾ, സമുദ്രതൃണം, പുഴുക്കൾ, ചെറുപ്രാണികൾ, ഉരഗങ്ങൾ, അസംഖ്യം രൂപത്തിലുള്ള സൂക്ഷ്മജീവികൾ എന്നിവയെല്ലാം വേണം. പൊതുവെ അദൃശ്യമാണെങ്കിലും അത്രയ്ക്ക് സംഖ്യാബലമില്ലാത്ത ചില ജീവികൾ ഒരു പ്രത്യേക സ്ഥലത്തിൻ്റെ സമതുലനം പാലിക്കുന്നതിനാൽ നിർണായ പങ്ക് വഹിക്കാനുണ്ട്. ഈ ഭൗമിക വ്യവസ്ഥ നിർണായകമായ സ്ഥിതിയിലെത്തുമ്പോൾ മനുഷ്യർ ഇടപെട്ടേ മതിയാവൂ എന്ന് ലൗദാത്തൊസിയുടെ 34-ാം ഖണ്ഡികയിൽ പാപ്പ പറയുന്നു. വലിയൊരു മുന്നറിയിപ്പാണ് ഫ്രാൻസിസ് പാപ്പയുടെ ഈ വാക്കുകൾ. ദൈവം എപ്പോഴും ക്ഷമിക്കുന്നു, മനുഷ്യൻ പലപ്പോഴും ക്ഷമിക്കുന്നു, എന്നാൽ പ്രകൃതി
ഒരിക്കലും ക്ഷമിക്കുന്നില്ല എന്ന് പറയുമ്പോൾ, ആയതിനാൽ നമുക്ക് കരുതലോടെ പ്രവർത്തിക്കേണ്ട കാലമായിരിക്കുന്നു. കാലം അതിക്രമിച്ചിരിക്കുന്നു. എവിടെ നിൻ്റെ സഹോദരൻ? പ്രകൃതിയിൽ പ്രതിഫലിക്കുന്നത് വലിയൊരളവിൽ മനുഷ്യബന്ധങ്ങളുടെ താളം തെറ്റൽ തലയാണ്. ഉൽപ്പത്തി വിവരണത്തിൽ ദൈവം കായനോട് ചോദിച്ചത് ഇന്നും കാതുകളിൽ മുഴങ്ങുന്നില്ലേ? ദൈവം ചോദിക്കുന്നു, നിൻ്റെ സഹോദരൻ ആബേൽ എവിടെ? ഉത്തരം ഒരു തറുതലയായിരുന്നു. സഹോദരൻ്റെ കാവൽക്കാരനാണോ ഞാൻ? സഹോദരി ബന്ധത്തിൻ്റെ താളം തെറ്റൽ അവൻ മണ്ണിലും അനുഭവിക്കുന്നു എന്നത് പ്രതീകാത്മകമത് നിറഞ്ഞ ആ പ്രാചീന കഥ സാക്ഷ്യം വഹിക്കുന്നുവെന്ന് ഫ്രാൻസിസ് പാപ്പ വ്യാഖ്യാനിക്കുന്നു. ദൈവം വീണ്ടും ചോദിക്കുന്നു, നീ എന്താണ് ചെയ്തത്? നിന്റെ സഹോദരൻ്റെ രക്തം മണ്ണിൽ നിന്ന് എന്നെ വിളിച്ചു കരയുന്നു. നീ ഭൂമിയിൽ ആയതിനാൽ ശപിക്കപ്പെട്ടവനായിരിക്കുന്നു. കൃഷി ചെയ്യുമ്പോൾ മണ്ണ് നിനക്ക് ഫലം തരില്ല. ഉൽപ്പത്തിയുടെ പുസ്തകം 4:9-11 വചനങ്ങളിൽ ഇത് കാണാം. ആരോടൊക്കെയുള്ള കരുതലും പരിചരണവും എൻ്റെ കടമയാണോ ആ ബന്ധം നിലനിർത്താനും വളർത്തിയെടുക്കാനുമുള്ള ഉത്തരവാദിത്വത്തോടുകൂടെ ഉത്തരവാദിത്വത്തോടുള്ള അവഗണന എൻ്റെ ബന്ധങ്ങളെല്ലാം അപ്പാടെ തകർക്കുന്നു എന്ന് പാപ്പ സൂചിപ്പിക്കുന്നു ലൗദാത്തോസിയുടെ 70-ാം ഖണ്ഡികയിൽ. എല്ലാം പരസ്പര ബന്ധിതമാണെന്ന് വ്യക്തം. വ്യക്തിയന്ത ബന്ധനങ്ങളിലെ വിള്ളൽ സ്വഹൃദയത്തിലും ചുറ്റുപാടുകളിലും വിള്ളലും വിഷമങ്ങളും സൃഷ്ടിക്കുന്നു. 2012 ജൂൺ 7 കേരള കത്തോലിക്ക മെത്രാൻസ് സമിതി പുറപ്പെടുവിച്ച പച്ചത്തുരുത്തിലേക്ക് എന്ന പ്രകൃതി പരിപോഷണ രേഖ പരിസ്ഥിതി ധാർമ്മികത വിശ്വാസ സമൂഹത്തിൻ്റെ അവിഭാജ്യ ബാധ്യതയാണെന്ന് പ്രഖ്യാപിക്കുന്നു. ശരീരത്തിൽ ആത്മാവ് എങ്ങനെ വസിക്കുന്നുവോ അതുപോലെ ദൈവം ഭൂമിയിൽ വസിക്കുന്നു എന്ന വിശുദ്ധ തോമസ് അക്വിനസിൻ്റെ വാക്യം ഉദ്ധരിച്ചുകൊണ്ട് പരിസ്ഥിതി പരിപോഷണം നമ്മുടെ ധാർമ്മിക ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണെന്ന് സ്ഥിരീകരിക്കുന്നു. പ്രപഞ്ചം മൊത്തം ദൈവത്തിൻ്റെ സൃഷ്ടിയായതിനാൽ ദേവാലയതുല്യമായ ബഹുമാനത്തോടെ മാത്രമേ നാം പ്രകൃതിയോട് ഇടപഴകാവൂ എന്ന് സൂചിപ്പിക്കുന്നു. നാം പരിസ്ഥിതിയുടെ ഉടമകളല്ല, കാര്യസ്ഥർ മാത്രമാണ് എന്ന് KCBC ഇറക്കിയ പച്ചത്തുരുത്തിലേക്ക് എന്ന ആ പരിസ്ഥിതി ധാർമ്മികതയുടെ ലേഖനത്തിൻ്റെ 42-ാം ഖണ്ഡിക ഓർപ്പിക്കുകയാണ്. അങ്ങനെ നമുക്ക് തികഞ്ഞ ബഹുമാനത്തോടെ കരുതലോടെ പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിക്കുവാൻ പരിശ്രമിക്കാം. ഇടേ ചെറുക്കൻ്റെ പാഠം. വാട്സപ്പിൽ വായിച്ച ഒരു കുറിപ്പ് നിങ്ങൾക്ക് കിട്ടിക്കാണുമോ ആവോ. ഇടയ ബാലൻ്റെ ഒരു ഇടപെടൽ വെല്ലുവിളി നിറഞ്ഞ പാഠം പഠിപ്പിക്കുന്നതിനാൽ നമുക്കതൊന്നുകൂടെ കേൾക്കാം. TN ശേഷൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷനായിരിക്കുമ്പോൾ ഒരു വിനോദയാത്രക്കായി ഭാര്യയുമായി ഉത്തർപ്രദേശത്തിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു അത്രേ. പോകും വഴിയിൽ ഒരു വലിയ മാവിൻ തോട്ടം നിറയെ തൃക്കണാംകുരുവിയുടെ കൂടുകൾ. ഇത് കണ്ട് അവരവിടെ ഇറങ്ങി. കൂട്ടത്തിൽ ഭാര്യയ്ക്ക് ഒരാഗ്രഹം, ഇതിൽ 2 കൂടുകൾ വീട്ടിൽ വയ്ക്കാൻ വേണം. തോട്ടത്തിൽ പശുക്കളെ മേയിച്ചു നിന്ന ഒരു ബാലകനെ പോലീസുകാർ വിളിച്ച് ആവശ്യമറിയിച്ചു. ടി എൻ ശേഷൻ അവന് 10 രൂപ കൊടുക്കാമെന്നായി. അവൻ പറഞ്ഞു പറ്റില്ല. എന്നാൽ 50 രൂപ തരാമെന്നായി ശേഷൻ. പോലീസ് അവനെ നിർബന്ധിച്ചു. വലിയ സാറാണ് ചെയ്തു കൊടുക്കണം, ഉടൻ തന്നെ അത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. എന്നാൽ എന്തു തന്നാലും ഞാനിത് ചെയ്യില്ല സാബ്ജി. ആ കൂട്ടിനുള്ളിൽ കിളിയുടെ കുഞ്ഞുങ്ങൾ ഉണ്ടാവും. ഞാനിത് സാബിന് തന്നാൽ വൈകുന്നേരം അമ്മ കിളി കുഞ്ഞിനുള്ള ഭക്ഷണവുമായി വരും. കുഞ്ഞുങ്ങളെ കണ്ടില്ലെങ്കിൽ അത് കരയും. അത് കാണാൻ എനിക്ക് വയ്യ. ഈ ബാലൻ്റെ മറുപടി കേട്ട് ശേഷനും ഭാര്യയും സ്തബ്ധരായി. ശ്രീ ശേഷൻ പറയുന്നു, എൻ്റെ സ്ഥാനങ്ങളും IAS ആ കാലിമേയ്ക്കുന്ന കൊച്ചു ബാലകൻ്റെ മുന്നിൽ ഉരുകി ഇല്ലാതായി.
ഒരു കടുകുമണിയോളം ചെറുതായി ഞാൻ അവൻ്റെ മുൻപിൽ. ആഗ്രഹം ഉപേക്ഷിച്ച് തിരികെ വന്ന ശേഷനെ ദിവസങ്ങളോളം കുറ്റബോധത്താൽ വേട്ടയാടി അസംഭവം. വിദ്യാഭ്യാസവും സൂട്ടും കോട്ടും ഒരിക്കലും മാനവികതയുടെ അളവുകോലല്ല. അറിവ് എന്നാൽ അതിനർത്ഥം പ്രകൃതിയെ അറിയുക എന്നാണ് അദ്ദേഹം വിവരിക്കുന്നു. ഒരുപാട് വിവരശേഖരണം കൊണ്ട് നമ്മളൊന്നും മനസ്സിലാക്കുന്നില്ല. ജീവിതം സന്തോഷകരം ആകുന്നത് അറിവാണ്, ബോധമാണ്, വിവേകമാണ്. ഓർമ്മിക്കുക, വിദ്യാഭ്യാസവും കോട്ടും സൂട്ടും ഒന്നുമല്ല മാനവികതയുടെ അളവുകോൽ. ജീവിതം സന്തോഷകരമാക്കുന്നത് അറിവാണ്, ബോധമാണ്, വിവേകമാണ്.